മാസ് ഓർഡേഴ്സ് എന്നാണ് നമ്മുടെ ഏവിയേറ്റർ എൻജിൻ സൈഡ് അയച്ചിട്ടുണ്ട്. നമുക്ക് ഓയിൽ തീർന്നിട്ട് വണ്ടി പിസ്റ്റൺ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് അയച്ചിട്ട് അതിൻ്റെ പിസ്റ്റണിൻ്റെ കണ്ടീഷനൊക്കെ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുമ്പോഴല്ലോ, നല്ല രീതിയിൽ പിസ്റ്റൺ ഓയിലില്ലാതെ കൊണ്ട് ഉരുകി പിടിച്ചേക്കാറ് സിലിണ്ടറിനകത്ത്. ക്രാങ്ക് ഷാഫ്റ്റിന് വലിയ പ്ലേ ഇല്ല, ഒരു അല്പം മൈനൂട്ടായിട്ടുള്ളൂ, പക്ഷെ അത് വലിയ പ്രശ്നം കാണിക്കില്ല. നമുക്ക് നിലവിൽ ചെയ്യേണ്ട കേസെന്ന് വെച്ചാൽ ഈ ഹെഡും അതിൻ്റെ ഈ വാൽവ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് വാൽവൊക്കെ എന്തെങ്കിലും മാറേണ്ടി വരും, കാരണം ഡ്രൈ ആയിട്ട് കിടന്ന് ഓടിയിട്ടുണ്ട്, ഗൈഡുമേ പ്ലേയും ഉണ്ട്. അപ്പോൾ ഈ വാൽവ് മാറ്റിയിട്ട് ഹെഡ് റെഡിയാക്കി എടുക്കുക, പിസ്റ്റൺ മാറ്റിയിട്ട് ഈ സിലിണ്ടർ മാറ്റിക്കളയുക, പിസ്റ്റണും സിലിണ്ടറും മാറ്റിക്കളയുക, അതാണ് നമുക്ക് ഇത് നിലവിൽ ചെയ്യാൻ പറ്റട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് എമൗണ്ട് നോക്കിയിട്ട് ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് എമൗണ്ട് ഞാൻ പറയാം, നമുക്ക് എത്ര കോസ്റ്റ് വരും എന്ന് ദിവസം നോക്കിയിട്ട്. അപ്പോൾ വാൽവിൻ്റെയും വാൽവ് മാറുന്നതിൻ്റെയും അതിന് ലേത്തി കൊടുത്ത് വാൽവ് ക്ലിയർ ചെയ്തെടുക്കുന്നതിൻ്റെയും സിലിണ്ടറിൻ്റെയും മാത്രമാണ് നമുക്ക് എമൗണ്ട് വരുള്ളൂ. പിന്നെ നമുക്കതിൻ്റെ ഫിറ്റിംഗ് ചാർജ്, പാക്കിങ്ങിൻ്റെ ഗ്യാസ്കറ്റ് കാര്യങ്ങളും അങ്ങനെ അഡീഷണൽ വരും. അതിൻ്റെ നോർമൽ അത് ഇപ്പോൾ എങ്ങനെ ചെയ്താലും നമുക്ക് വരും. പിന്നെ കാർബറേറ്ററൊക്കെ ജസ്റ്റ് നമുക്കൊന്ന് ക്ലീൻ ചെയ്യണം, കാരണം കാർബറേറ്ററൊക്കെ അത്യാവശ്യം അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റാം. അതേപോലെ തന്നെ എന്തായാലും നമ്മൾ എഞ്ചിൻ ഹെഡിൻ്റെ പോർഷൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ എയർ ഫിൽട്ടർ മാറ്റിക്കളാം, കാരണം ഈ എയർ ഫിൽട്ടർ കുറഞ്ഞ ഫിൽട്ടർ കിടക്കണം കേട്ടോ. അപ്പോൾ അതും മാറ്റിയിട്ടേക്കാം. അത്രയായിട്ട് നമുക്ക് എഞ്ചിൻ്റെ അത്രയും ഭാഗം ക്ലിയർ ചെയ്യാം. കൂട്ടത്തിൽ ഞാൻ ഈ ക്ലച്ചും കൂടി ജസ്റ്റ് ഒന്ന് അഴിച്ച് നോക്കിയാൽ കേട്ടോ, അതിൻ്റെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അതും കൂടി ഞാനൊന്ന് നോക്കിയിട്ട് പറയാമേ. ഇപ്പോൾ ജസ്റ്റ് ഞാൻ സിലിണ്ടർ ഹെഡിൻ്റെ പോർഷൻ അഴിച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഒന്ന് ഇട്ടുന്നോളൂ. ഓക്കെ.